സോ ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് ജോബ് അനാലിസിസ്, രണ്ട് മോട്ടിവേഷൻ തിയറീസ്. അപ്പോൾ ഫ്രം ദ വേർഡ് മീനിങ് നമുക്ക് മനസ്സിലാവും എന്താണ് ജോബ് അനാലിസിസ്. നമ്മൾ ആ ജോബിനെ അനലൈസ് ചെയ്യാണ്, എന്തിനു വേണ്ടിയാണ് അനലൈസ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ജോബ് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ടാസ്കുകളാണുള്ളത്, അല്ലെങ്കിൽ ആരാണ് അത്, നമ്മൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ പെർട്ടിക്കുലർ ആൾ ചെയ്യേണ്ടത്, പിന്നെ ആ പെർട്ടിക്കുലർ ജോബ് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള കോമ്പിറ്റൻസീസും സ്കിൽസും എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ജോബ് അനാലിസിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോബ് അനാലിസിസ് മീൻസ് വി ആർ ഗ്യാതറിങ് സം ഇൻഫർമേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. അപ്പോൾ ബേസിക്കലി നമ്മൾ അഞ്ച് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. ഒന്ന് ഒബ്സർവേഷൻസ്, ദെൻ ഇൻ്റർവ്യൂസ്, ദെൻ ക്വസ്റ്റിനേഴ്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. അപ്പോൾ ഈ ഒരു അഞ്ച് മെത്തേഡിൽ കൂടെയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഈ അഞ്ച് മെത്തേഡ് അത് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഡു ദ ജോബ് അനാലിസിസ്. ദെൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഓൾറെഡി നമ്മൾ വർക്ക് സ്റ്റഡിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഒക്കെ ഈ ജോബ് അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ വർക്ക് സാമ്പിളിംഗ്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് എന്താണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, എന്താണ് വർക്ക് സാമ്പിളിംഗ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ വർക്ക് സ്റ്റഡി എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ദെൻ നമ്മുടെ എന്തൊക്കെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ജോബ് അനാലിസിസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ജോബ് അനാലിസിസ് ചെയ്യുന്നത്. ഒന്ന്, ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ആ പറയുന്ന ജോബിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. എന്തൊക്കെയാണ് റോൾ, ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ദെൻ ജോബ് ഡിസൈൻ, ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വർത്ത് ഓഫ് ഈച്ച് ജോബ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഒരുപാട് ടൈപ്പ് ജോബ്സ് ഉണ്ടാവും. അപ്പോൾ പല ടൈപ്പ് ജോബ്സിനെ പല ഹൈറാർക്കിയിൽ ക്ലാസിഫൈ ചെയ്താൽ മാത്രമാണ് ആ പറയുന്ന ആളുകൾക്ക് നമുക്ക് വേജസും ഇൻസെൻറ്റീവ്സും പിന്നെ ബാക്കിയുള്ള അതർ ബെനിഫിറ്റ്സും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്സ് ഫിക്സ് ചെയ്യുന്നതിനാണ് ജോബ് ഇവാലുവേഷൻ. ദെൻ ജോബ് ക്ലാസിഫിക്കേഷൻ, പേഴ്സണൽ റിക്വയർമെൻറ്സ്. എന്തൊക്കെ പേഴ്സണൽ റിക്വയർമെൻറ്സ് ആണ് ആ പെർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിഫോം കോസ്റ്റുകളാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റും വേണം, ആസ് വെൽ ആസ് മെൻ്റൽ എന്ന് പറയുന്നത് കൂടുതൽ ഫിസിക്കൽ റിക്വയർമെൻ്റ് ആയിരിക്കും വേണ്ടത്. അത് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ചെസ്റ്റ് എക്സ്പാൻഷൻ, ദെൻ ഐ വിഷൻ ഇത്ര വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നത് ജോബ് അനാലിസിസിലൂടെയാണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത്. ജോബ് അനാലിസിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ് അല്ലെങ്കിൽ ടു മെത്തേഡ്സ്. എന്താണ്? ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പം എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ടാസ്ക് പെർഫോംഡ് ഓൺ എ ജോബ് ആൻഡ് ദ പേർപ്പസ് ഓഫ് ദ പെർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ജോബ് ടൈറ്റിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇങ്ങനെയുള്ള ജോബ് ടൈറ്റിൽ. ദെൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്, വാട്ട് ആർ വി സപ്പോസ് ടു ഫിനിഷ് അല്ലെങ്കിൽ വാട്ട് ആർ വി സപ്പോസ് ടു ഡു, വാട്ട് ആർ ദ കീ ഏരിയാസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ടേം ഓഫ് എംപ്ലോയ്മെന്റ്, ഇസ് ഇറ്റ് എ പെർമനന്റ് ഓർ ഇസ് ഇറ്റ് എ കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഷട്ട് ഡൗൺ ജോബാണ് 2 to 3 months, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബൈ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേസമയം ഇതിൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പേഴ്സൺ ഹൂ ഇസ് സപ്പോസ് ടു ഫിനിഷ് ദ ജോബ്, അയാൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ എക്സ്പീരിയൻസ്, 1 to 2 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 to 5 years, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്. ദെൻ എന്തൊക്കെ ട്രെയിനിങ് ആണ് അയാൾ അണ്ടർഗോൺ ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ റിക്വയർഡ് സ്കിൽസ്, നോളജ്, ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ പേഴ്സണൽ അല്ലെങ്കിൽ സോറി വാട്ട് ആർ ദ ഫിസിക്കൽ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഇങ്ങനെയുള്ള ഫിസിക്കൽ മെഷർമെൻറ്റ്സ്, ഓൾ ദീസ് തിങ്സ് വിൽ ബി അഡ്രസ്ഡ് ഇൻ ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ജോബ് ആരെ വെച്ച് ഫിനിഷ് ചെയ്യും, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് സ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ വിച്ച് അമംഗ് ദിസ് വിൽ ബി കമ്മിങ് അണ്ടർ ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദിസ് ഈസ് എ നോട്ട് എ പാർട്ട് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് അല്ലെങ്കിൽ ഒരു തംബ് റൂൾ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബിനെ പറ്റിയാണ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പേഴ്സണെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ജോബ് അനാലിസിസ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ പ്ലസ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതൊരു ഇ കൊമേഴ്സ് എക്സിക്യൂട്ടീവിന് വേണ്ട ജോബ് അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു
ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കമ്പനി എക്സ് വൈ സെഡ് പൊസിഷൻ ഇ കോമേഴ്സ് എക്സിക്യൂട്ടീവ് ഇൻഡസ്ട്രി ഇ കോമേഴ്സ് ദെൻ വേർ ഇസ് എ ലൊക്കേഷൻ ലൊക്കേഷൻ വിൽ ബി ഇൻ മുംബൈ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വാട്ട് ഇസ് ദ ജോബ് ടൈപ്പ് ഫുൾ ടൈം ദെൻ വർക്കിംഗ് ടൈം ഷിഫ്റ്റ് എത്രയാന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വന്നത്. അത് ജോബ് സ്പെസിഫിക്കേഷനിലാണെങ്കിലും അതിന് വേണ്ട മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 12th ഡിഗ്രി ആണ്. എന്താണ് എക്സ്പീരിയൻസ് 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഇസ് റിക്വയർഡ്. ദെൻ വാട്ട് ആർ ദ സ്കിൽസ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ദെൻ എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ അനലിറ്റിക്കൽ എബിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്കിൽസ്. സാലറി ആസ് പെർ ദ കമ്പനി സ്റ്റാൻഡേർഡ്സ്. അപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബിനെ പറ്റിയാണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പേഴ്സണെ പറ്റിയാണ്. Who is supposed to finish the job. Next we will move on to motivation theories. Appo endana motivation adinte importance okke endanu ellarku ariyadu. Endana motivation? It is a force that drives employees to work towards individual as well as organizational goals. Then it is a continuous process and managers use motivation theories to improve productivity, profits, employee retention rates, employee satisfaction levels. Appo ingane ulla karyangalokke address cheyanayittu motivation theoriesum സീനിയർ മാനേജേഴ്സ് സീനിയർ എച്ച് ആർ മാനേജേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അനദർ മെയിൻ ഇമ്പോർട്ടൻ്റ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ തിയറി ഇസ് ടു ഡിസ്കവർ വാട്ട് ഫാക്ടേഴ്സ് ഡ്രൈവ് ഇൻഡിവിജ്വൽസ് ടു വർക്ക് ടുവേർഡ്സ് എ ഗോൾ ഓർ ആൻ ഔട്ട്കം ബീറ്റ് എൻ ഇൻഡിവിജ്വൽ ഓർ ബീറ്റ് എൻ ഓർഗനൈസേഷൻ ഗോൾ. അപ്പോൾ എന്താണ് ആ പെർട്ടിക്കുലർ പേഴ്സണെ എക്സൈറ്റ് ചെയ്യുന്ന മോട്ടിവേഷണൽ ഫാക്ടർ, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പെർട്ടിക്കുലർ ഫാക്ടർ കൊടുത്ത് അയാൾക്കെ കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കും നമുക്ക് അങ്ങനെ കമ്പനിയുടെ പ്രോഫിറ്റും ഒക്കെ കൂട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതും ഒരു മോട്ടിവേഷൻ തിയറി അറിഞ്ഞാൽ മാത്രമാണ് ഏത് ഫാക്ടറാണ് അയാളെ എക്സൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബേസിക്കലി ചെയ്യുന്നത് എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദെൻ ഡിഫറെൻറ്റ് മോട്ടിവേഷണൽ തിയറീസ് ആർ അവൈലബിൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് തിയറീസാണ് മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിൽ നീഡ്സ്, ഹേഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറി, മക്ഗ്രിഗസ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. പിന്നെ വേറെ രണ്ട് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രണ്ട് തിയറീസുമുണ്ട്. പക്ഷെ നമ്മൾ ഈ മൂന്ന് തിയറീസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ അകത്ത് 80% ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള തിയറിയാണ് മാസ്ലോസ് എബ്രഹാം മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫസ്റ്റ് തിയറി. ഇതാണ് എബ്രഹാം മാസ്ലോയുടെ പിക്ചർ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി 5 ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ നടത്തി ഓരോ നീഡ്സിനെ. അപ്പോൾ ഏറ്റവും ബേസ് ഒരു ഇത് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് നീഡ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ബോട്ടം ഓഫ് എബ്രഹാം മാസ്ലോസ് ഹൈറാർക്കിയൽ നീഡ് അല്ല ഹൈറാർക്കിയൽ ട്രയാങ്കിൾ എന്നൊക്കെ ചോദിക്കാം. ഏറ്റവും ബോട്ടം വരുന്ന ഫിസിയോളജിക്കൽ നീഡ്സും ഏറ്റവും ടോപ്പിൽ വരുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് വാട്ടർ ഷെൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്. ദെൻ അതിന് ശേഷമാണ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ വൺസ് ഈ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ നെക്സ്റ്റ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നത് സേഫ്റ്റി നീഡ്സ് ആയിരിക്കും. ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്, ദെൻ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഈ 5 കാറ്റഗറീസിലാണ് എബ്രഹാം മാസ്ലോ ഈ പറയുന്ന ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് ഫിസിയോളജിക്കൽ നീഡ് ഈ പറയുന്ന ഒരു ഓർഡർ ചിലപ്പോൾ ചോദിക്കാം. സോ ഔട്ട് ഓഫ് ദിസ് ക്ലാസിഫൈ the hierarchical needs based on the order of Maslow, that is physiological needs, then safety needs, then love and belonging, self esteem or self actualization. ഇതിന്റെ ഓർഡർ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ദിസ് ഫ്രണ്ട്ഷിപ്പ് വിൽ ബി കമ്മിങ് അണ്ടർ വിച്ച് കാറ്റഗറി, ലവ് ആൻഡ് ബിലോങ്ങിങ്, അല്ലെങ്കിൽ ഫ്രീഡം റെക്കഗ്നീഷൻ വിൽ ബി കമ്മിങ് അണ്ടർ സെൽഫ് എസ്റ്റീം. അപ്പോൾ ഇത് ബേസിക്കലി പറയുവാണെങ്കിൽ ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് ആളുകൾ സേഫ്റ്റി നീഡ്സിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. അപ്പം ഒരാൾ വളരെ വിശന്നിരിക്കുകയാണ്, അയാളോട് നമ്മൾ വേറെ ഏത് നീഡ്, അതായത് ലവ് ആൻഡ് ബിലോങ്ങിങ്ങോ അല്ലെങ്കിൽ സേഫ്റ്റിയോ എസ്റ്റീമിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ആ ഫിസിയോളജിക്കൽ നീഡുള്ള ആൾക്ക് ഫിസിയോളജിക്കൽ നീഡ് നമ്മൾ ആസ് എ കമ്പനി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അയാൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു നീഡ് ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി, ദെൻ ഹി വിൽ ബി ലുക്കിംഗ് ഫോർ സേഫ്റ്റി നീഡ്സ്. ഇഫ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഹി വിൽ ബി ലുക്കിംഗ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്. ഇഫ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഹി വിൽ ബി ലുക്കിംഗ് ഫോർ എസ്റ്റീം, അതായത് റെക്കഗ്നീഷൻ, സെൽഫ് റെസ്പെക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സെൽഫ് എസ്റ്റീം, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ഈ ടോപ്പിലാണ്. അപ്പോൾ നമുക്കറിയാം കുറച്ച് പേര് നന്നായിട്ട് കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി, പക്ഷേ അവർ കുറച്ച് ദാനമായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് കൊടുക്കുന്നു, ദെൻ ഒരു
ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് പൂവർ പീപ്പിളെ സഹായിക്കുന്നു. ഇതൊക്കെ ഓരോ ആളുകൾക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് വ്യത്യാസം വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 5 ലെവലുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ ഫിസിയോളജിക്കൽ, ദെൻ സേഫ്റ്റി, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും ടോപ്പിലുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദർ ആർ 5 കാറ്റഗറീസ്: ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഇൻ ദിസ് തിയറി, ഹയർ നീഡ്സ് ഇൻ ദ ഹയറാർക്കി ബിഗീൻ ടു എമേർജ് വെൻ പീപ്പിൾ ഫീൽ ദേ ഹാവ് സഫിഷ്യന്റ്ലി സാറ്റിസ്ഫൈഡ് ദ പ്രീവിയസ് നീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രീവിയസ് നീഡ് സാറ്റിസ്ഫൈ ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഓർഡർ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് നീഡിനെ പറ്റി ആ പെർട്ടിക്കുലർ പേഴ്സൺ ചിന്തിക്കുകയുള്ളൂ. സോ അതിനൊരു എക്സാമ്പിൾ ആണ്, ഇഫ് സമ്മൺ ഈസ് എക്സ്ട്രീംലി ഹംഗ്രി, ഇറ്റ്സ് ഹാർഡ് ടു ഫോക്കസ് ഓൺ എനിത്തിങ് എൽസ് ബിസൈഡ്സ് ഫുഡ്. അയാളോട് നമ്മൾ വീടിൻ്റെ ഒരു സെക്യൂരിറ്റിയെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയൊരു കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് ഉണ്ടാക്കണം, ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക് ഹി നീഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് ബേസിക് നീഡ്. ദെൻ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് കാറ്റഗറി, മഗ്രിഗസ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹ്യൂമൻ നേച്ചർ ആണ് പറയുന്നത്. തിയറി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, തിയറി വൈ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻ ടേംസ് ഓഫ് വർക്ക്. അപ്പോൾ എന്താണ് തിയറി എക്സ് പറയുന്നത്? എല്ലാവരും വർക്കിനെ ഡിസ്ലൈക്ക്, വി ഡിസ്ലൈക്ക് വർക്ക്, വി ഫൈൻഡ് ഇറ്റ് ബോറിങ്, ആൻഡ് വി വിൽ അവോയ്ഡ് ഇറ്റ് ഇഫ് വി ക്യാൻ. ബട്ട് തിയറി വിത്ത് റെസ്പെക്ട് തിയറി അങ്ങനെയല്ല, വി നീഡ് ടു വർക്ക് ആൻഡ് വി വോണ്ട് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ് അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ് വി ക്യാൻ എൻജോയ് ഇറ്റ്. അപ്പോൾ തിയറി എക്സ് വിൽ ബി ഓൾവേസ് നെഗറ്റീവ്, തിയറി വൈ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ദെൻ ഡയറക്ഷൻ മീൻസ് വി ഷുഡ് ബി ഫോഴ്സ്ഡ്, നമുക്കൊരു പുഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ജോബ് ചെയ്യുള്ളൂ. പക്ഷേ തിയറി വൈ അങ്ങനെയല്ല, വി വിൽ ഡു ഇറ്റ് ഓൺ അവർ സെൽഫ്, ഓൺ വില്ലിംഗ്ലി നമ്മൾ ജോലി ചെയ്യും. ദെൻ റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹിയർ വി വിൽ ട്രൈ ടു അവോയ്ഡ് ദ റെസ്പോൺസിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു തിയറി എക്സ്. തിയറി വൈ ആണെങ്കിൽ വി വിൽ ടേക്ക് ദ, വി വിൽ സീക്ക് ആൻഡ് അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ്. ദെൻ മോട്ടിവേഷൻ, വി ആർ നോട്ട് മോട്ടിവേറ്റഡ്, വി നീഡ് ടു ഗെറ്റ് സം എക്സ്റ്റേണൽ മോട്ടിവേഷൻസ്. ബട്ട് ഹിയർ അങ്ങനെയല്ല, അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ് വി ആർ മോട്ടിവേറ്റഡ് ബൈ ദ ഡിസൈർ ടു റിയലൈസ് അവർ ഓൺ പൊട്ടൻഷ്യൽ. ക്രിയേറ്റിവിറ്റി, മോസ്റ്റ് ഓഫ് അസ് ആർ ലിറ്റിൽ ക്രിയേറ്റിവിറ്റി. ദെൻ ഇവിടെ അങ്ങനെയല്ല, ഹ്യൂമൻസ് ആർ ഹൈലി ക്രിയേറ്റീവ്. അപ്പോൾ ഒരു രണ്ട് ആസ്പെക്റ്റ് ആണ്, ഒന്ന് പോസിറ്റീവ് സൈഡ് ഓഫ് ഹ്യൂമൻ മൈൻഡും രണ്ട് നെഗറ്റീവ് സൈഡ് ഓഫ് ഹ്യൂമൻ മൈൻഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഒരു എം സി ക്യു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും പഠിച്ചിരിക്കുക. സോ വിച്ച് തിയറി ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ പോസിറ്റീവ് ആസ് വെൽ നെഗറ്റീവ് സൈഡ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ടുവേർഡ്സ് ദ വർക്ക് പെർസ്പെക്റ്റീവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദെൻ വേറൊരു തിയറിയാണ് ഹേഴ്സ്പെക്സ് ടു ഫാക്ടർ തിയറി. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, കാരണം ഒരുപാട് സ്മോൾ സ്മോൾ പോയിന്റ്സ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് എം സി ക്യു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ പറയും ഹിയർ ടു ഫാക്ടർ തിയറി. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും രണ്ട് ഹൈജീൻ ഫാക്ടേഴ്സും. അപ്പോൾ എന്തൊക്കെയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്? അച്ചീവ്മെന്റ്, റെക്കഗ്നീഷൻ, വർക്ക് ഇറ്റ്സെൽഫ്, ജോബ് അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് പിയേഴ്സ്, കമ്പനി പോളിസീസ്, ഫിസിക്കൽ വർക്ക് സ്പേസ്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, സ്റ്റാറ്റസ്, സെക്യൂരിറ്റി, സൂപ്പർവിഷൻ, ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ രണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇഫ് യു വോണ്ട് ടു ഇൻക്രീസ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദ മാനേജേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഓർ മോട്ടിവേറ്റർ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ്? പ്രോപ്പറായിട്ടുള്ള അച്ചീവ്മെന്റ് അയാൾക്ക് കിട്ടണം, പ്രോപ്പറായിട്ട് റെക്കഗ്നീഷൻ, ദെൻ റെസ്പോൺസിബിലിറ്റി, ദ വർക്ക് ഇറ്റ് സെൽഫ്, അഡ്വാൻസ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുള്ളൂ. അതാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻസ്, കോവർക്കർ, ഇതെല്ലാം ബേസിക്കലി വരുന്നത് ആ നീഡ് ഹൈറാർക്കി തിയറിയുടെ ബോട്ടം വരുന്നതാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഇത് കുറച്ചുകൂടെ ടോപ്പ് മിഡിൽ പോർഷനിൽ വരുന്നത്. അപ്പം നമ്മൾ ഇൻ കേസ് ഓഫ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഔട്ട്പുട്ട് അല്ല ഔട്ട്കം എന്ന് പറയുന്നത് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കും. അതേസമയം നമ്മൾ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്താൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അപ്പം ഇത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ളതാണ്. അപ്പം ഏതാണ്, നമ്മൾ ഏതാണ് മാനേജേഴ്സിന് അച്ചീവ് ചെയ്യുന്നത്? ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുകയാണോ വേണ്ടത്, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുകയാണോ വേണ്ടത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഫാക്ടറിലാണ് വർക്കൗട്ട് ചെയ്ത് ഒരു മോട്ടിവേഷൻ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. സോ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. ദേ വിൽ ബി കമ്മിങ് അണ്ടർ ദ ഹയർ ലെവൽസ് ഓഫ് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇതൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേറ്റേഴ്സ്,
ഫാക്ടേഴ്സ്, വർക്ക് റെക്കഗ്നേഷൻ, റിലേഷൻഷിപ്പ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ദെൻ മാനേജേഴ്സ് നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് വൈൽ ദീസ് നീഡ്സ് മേ ഫോൾ ഔട്ട്സൈഡ് ദ മോർ ട്രഡീഷണൽ സ്കോപ്പ് ഓഫ് വാട്ട് എ വർക്ക് പ്ലേസ് ഓഫ് ടു പ്രൊവൈഡ്. അതായത് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ഹയർ ലെവൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ബേസിക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനല്ല, ആ ജോബ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് അല്ലെ റെക്കഗ്നേഷൻ, നമ്മുടെ സെൽഫ് ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും. ദെൻ ഹൈജീൻ ഫാക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് എക്സ്ടെൻഷൻ ഫാക്ടേഴ്സ്. ദിസ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ലോവൽ ലെവൽസ് ഓഫ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. എന്തൊക്കെയാണ്? ജോബ് സെക്യൂരിറ്റി, സാലറി, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. സോ ഇഫ് യു ഇൻക്രീസ് ഹൈജീൻ ഫാക്ടേഴ്സ്, വാട്ട് ഇസ് ഔട്ട്കം? ഔട്ട്കം വിൽ ബി ദർ വിൽ ബി ഡിക്രീസ് ഇൻ ദ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ. അത് വേണമെങ്കിൽ ഒരു എം സി ക്യൂ ആയിട്ട് ചോദിക്കാം. സോ ഇഫ് യു വോണ്ട് ടു റെഡ്യൂസ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഓർ വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർ? പക്ഷേ അത് വേണമെങ്കിൽ ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോൺട്രാക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ബേസിക്കലി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ആ ഒബ്ജക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നു, മറ്റൊരു ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുന്നു. അപ്പം രണ്ടും ഏറെക്കുറെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ വിൽ മൂവ് ഓൺ ടു ദ തേർഡ് തിയറി, മക്കല്ലൻസ് തിയറി ഓഫ് നീഡ്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് തിയറി, വാട്ട് ഹി സജസ്റ്റഡ് ഈസ് ദാറ്റ് ദർ ആർ ത്രീ ഡ്രൈവേഴ്സ് വിച്ച് ആർ ഡോമിനൻ്റ് ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ലൈഫ് എക്സ്പീരിയൻസ്. അതായത് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിലും മൂന്ന് മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത്. അതിന് എന്തൊക്കെയാണ് ആ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉള്ളത്? ഒന്ന് അച്ചീവ്മെന്റ് ആവാം, രണ്ട് അഫിലിയേഷൻ ആവാം, മൂന്ന് പവർ ആവാം. അപ്പൊ എല്ലാവർക്കും വ്യത്യാസപ്പെടും. അപ്പൊ അച്ചീവ്മെന്റും പവർ എന്നൊക്കെ പറയുന്നത് ഒരു പവർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതേസമയം ചില ആളുകളുണ്ട്, അയാൾക്ക് പവറിനോടോ അല്ലെങ്കിൽ അച്ചീവ്മെന്റിനോടോ വലിയ താല്പര്യം ഉണ്ടാവില്ല, മറ്റുള്ളവരുമായിട്ട് ഒരു കോഡിയലായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അഫിലിയേഷൻ, അതാണ് അഫിലിയേഷൻ വരുന്നത്. ചില ആൾ ഓരോരുത്തർക്കും നമ്മുടെ പ്രയോറിറ്റീസ് വ്യത്യാസം. ചില ആളുകൾക്ക് പവർ ആയിരിക്കാം വേണ്ടത്, ചില ആളുകൾക്ക് അച്ചീവ്മെന്റ് ആയിരിക്കാം വേണ്ടത്. പവർ ഇൻ ദ സെൻസ് മോർ ദാൻ മോണിറ്ററി ബെനിഫിറ്റ്സ്, ആ പവർ ആയിരിക്കും വേണ്ടത്. ഇതൊക്കെ ഏത് പേഴ്സണ്, ഏത് ഡ്രൈവറാണ് ഇമ്പോർട്ടൻ്റ് അല്ലെ പ്രീഡോമിനൻ്റ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അയാളെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മക്കല്ലൻസ് തിയറി ഓഫ് നീഡ്സ് വഴി, അല്ലെങ്കിൽ ഇതിനെ ഓൾസോ നോൺ ആസ് അച്ചീവ്മെന്റ് തിയറി എന്നൊക്കെ പറയും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ഇൻസെൻറ്റീവ് തിയറി, ഇൻസെൻറ്റീവ് തിയറി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസെൻറ്റീവ്, ഒരു ഇൻസെൻറ്റീവ് കൊടുത്താൽ അത് ഇറ്റ് ക്യാൻ ബി മോണിറ്ററി ആസ് വെൽ ആസ് നോൺ മോണിറ്ററി, പൈസയായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പൈസയായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഉണ്ടാവും എന്നാണ് ഇൻസെൻറ്റീവ് തിയറി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസെൻറ്റീവ്സ്? ഒരു മോണിറ്ററി ബോണസ് കൊടുക്കാം, അല്ലെങ്കിൽ അയാളൊന്ന് അഭിനന്ദിച്ചാൽ ചിലപ്പോൾ അയാൾ മോട്ടിവേറ്റഡ് ആവാം. ദെൻ എംപ്ലോയി ഓഫ് ദ മന്ത്, ദെൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കിട്ടും. സാലറി ഓർ വേജസ്, പെയ്ഡ് വെക്കേഷൻ, ഇതെല്ലാം ആസ് എ പാർട്ട് ഓഫ് ഇൻസെൻറ്റീവ്. ഇഫ് യു ഡൂ ദിസ് വി ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ്. ഇതൊക്കെയാണ് മോട്ടിവേഷൻ തിയറീസ്. ബേസിക്കലി അഞ്ച് തിയറീസ്, അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ദെൻ പെർഫോമൻസ് റിവാർഡ് സിസ്റ്റം, എന്തൊക്കെയാണ് പെർഫോമൻസ്? ബേസിക്കലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ ക്ലാസിഫിക്കേഷൻസ്. ഒന്ന് മോണിറ്ററി ബെനിഫിറ്റ്സ്, രണ്ട് നോൺ മോണിറ്ററി. മോണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിലേറ്റഡ് ടു മണി. ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ടു സാലറി, സാലറി കൂടാതെ ആ കമ്പനി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊജക്ട് ഒരു 1 crore പ്രോഫിറ്റ് ഉണ്ടാക്കി, ആ പ്രോഫിറ്റിന്റെ 50% പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് എല്ലാ എംപ്ലോയീസിനും ഷെയർ ചെയ്യുക. ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് പെർഫോമൻസ് റിവാർഡ് സിസ്റ്റം. അത് എംപ്ലോയീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 50% എംപ്ലോയീസിന് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് മോണിറ്ററി പെർഫോമൻസ് റിവാർഡ് സിസ്റ്റം. ദെൻ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഒരു ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു 3 days വീട്ടിൽ ഒന്ന് ജോലി ചെയ്യാം, 2 days ഓഫീസിൽ ഒന്ന് ജോലി ചെയ്താൽ മതി. അതൊക്കെ ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ദെൻ അസിസ്റ്റൻസ്, ഇപ്പോൾ ഒരു ഹെൽത്ത് ക്ലബ് മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നു. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ഹിസ് ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അങ്ങനെ പല പല അസിസ്റ്റൻസ് കൊടുക്കാം. ദെൻ റെക്കഗ്നീഷൻ, ഒരു അഭിനന്ദനമാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ സർട്ടൺ കമ്പനീസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എംപ്ലോയി ഓഫ് മന്ത്. അപ്പോൾ എംപ്ലോയി ഓഫ് മന്ത് കിട്ടുമ്പോൾ എന്താ, അയാൾക്കും ഒരു പെർഫോമൻസ് റിവാർഡ് കിട്ടി, അതേസമയം മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ. ഞാൻ നെക്സ്റ്റ് മന്തിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ ഐ ക്യാൻ ബി ദ എംപ്ലോയി ഓഫ് മന്ത്. ആ ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനത്തെ പെർഫോമൻസ് റിവാർഡ് സിസ്റ്റംസ് ഒക്കെ കൊടുക്കുന്നത്. ദെൻ നമുക്ക് കുറച്ച് എം സി ക്യൂസ് നോക്കാം. സോ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോട്ടിവേഷണൽ തിയറീസ്? അപ്പോൾ ഓപ്ഷൻസ് മക്ഗ്രിഗർ, FW Taylor, ഹെൻറി ഫയോൾ, ദെൻ മാസ്ലോ. സോ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസ് തിയറി ഓഫ് മോട്ടിവേഷണൽ തിയറീസ്, ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോട്ടിവേഷണൽ തിയറീസ്. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ മാസ്ലോ. ദെൻ ഹൂ ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് അച്ചീവ്മെൻറ്റ്?
അച്ചീവ്മെന്റ് നമ്മൾ പറഞ്ഞു ദർ ആർ ത്രീ ഡ്രൈവേഴ്സ്, അച്ചീവ്മെന്റ്, അഫിലിയേഷൻ ആൻഡ് പവർ. അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മക്കെല്ലാണ്ടാണ്. ദെൻ നമ്മ അഗ്രഗർ എന്താണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഹെസ്ബാക്ക്, ടു ഫാക്ടർ തിയറി, മാസ്ലോസ്, നീഡ് ഹയറാർക്കി തിയറി. ഇതും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ ലോവസ്റ്റ് ഓർഡർ ഓഫ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്തൊക്കെയാണ്? സെൽഫ് എസ്റ്റീം ഉണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഫിസിയോളജിക്കൽ നീഡ്സ്. സോ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ആണ് ആ പറയുന്ന ലോവസ്റ്റ് ഓർഡർ. ഹയസ്റ്റ് ഓർഡർ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. സോ എ റിട്ടേൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് വോട്ട് വർക്ക് ആൻഡ് എംപ്ലോയിഡ് ഹൗ ഇറ്റ് ഈസ് ഡൺ ആൻഡ് ദ കണ്ടീഷൻസ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ, ഇറ്റ് ഈസ് നോൺ ആസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നാൽ ആ പെർട്ടിക്കുലർ ജോബ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഹൂ ഇസ് സപ്പോസ് ടു ഫിനിഷ് ദ ജോബ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഇസ് എ നോട്ട് എ പാർട്ട് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെർട്ടിക്കുലർ പേഴ്സണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ വിൽ ബി കമ്മിങ് അണ്ടർ എവിടെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ലൊക്കേഷൻ വരിക. ബാക്കിയെല്ലാം ജോബ് സ്പെസിഫിക്കേഷൻ. ഇതൊരു സോറി, ഇതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്തായിട്ടോ. ഹെൻറി ബയോളല്ല. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്കിൽസ്, എക്സ്പീരിയൻസ്, ദിസ് ഓൾ വിൽ ബി കമ്മിങ് അണ്ടർ ജോബ് സ്പെസിഫിക്കേഷൻ. ലൊക്കേഷൻ വിൽ ബി കമ്മിങ് അണ്ടർ ജോബ് ഡിസ്ക്രിപ്ഷൻ. ദെൻ ഒരു ചെറിയ രണ്ടൂന്ന് പോയിന്റ്സ് കൂടെ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻവെന്ററി മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇ ഒ ക്യു, ഐ ഹോപ്പ് യു ആർ അവെയർ ഓഫ് ഇ ഒ ക്യു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് അസംഷൻസ് ഉണ്ടായിരുന്നു. അതായത് ദ ഡിമാൻഡ് റേറ്റ് ഫോർ ദ ഇയർ ഈസ് നോൺ, അല്ലെങ്കിൽ ഡിമാൻഡ് റേറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക്, ഡിമാൻഡ് ഈസ് എ കോൺസ്റ്റന്റ് ഓവർ ദ പെർട്ടിക്കുലർ പീരീഡ്. പക്ഷെ അങ്ങനെയല്ല, ഡിമാൻഡ് മാറും. ദെൻ ദർ ഇസ് നോ ടൈം ഗ്യാപ് ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻ ഓർഡർ ആൻഡ് റിസീവിംഗ് ഇറ്റ് സപ്ലൈ. അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു ഓർഡർ കൊടുത്താൽ ഓൺ ദ വെരി നെക്സ്റ്റ് ടൈം വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഓർഡർ. സോ ലീഡ് ടൈം ഇസ് ഇക്വൽ ടു സീറോ. അത് അങ്ങനെയല്ല, നമുക്കറിയാം പ്രാക്ടിക്കലി അങ്ങനെയല്ല. നമ്മൾ ഓർഡർ കൊടുത്താൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഗെറ്റ് ദ പെർട്ടിക്കുലർ പ്രൊഡക്ട് ഡെലിവറി. അതും ഒരു അസംഷൻ ആണ്. ദെൻ ദർ ഇസ് നോ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ദറ്റ് ഇസ് പ്രൈസ് വിൽ ബി ഓൾവേസ് ഫിക്സ്. പക്ഷെ അങ്ങനെയല്ല, പ്രൈസും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്ന് മെയിൻ കാറ്റഗറീസ് ആണ് നമ്മൾ അസംഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഡിമാൻഡ് ഈസ് കോൺസ്റ്റന്റ്, രണ്ട് ലീഡ് ടൈം ഈക്വൽ ടു സീറോ, മൂന്ന് പ്രൈസ് ഈസ് ബട്ട് പ്രാക്ടിക്കലി അത് ഒരിക്കലും ഫീസിബിൾ അല്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ് ഒന്ന് സേഫ്റ്റി സ്റ്റോക്കും രണ്ട് റീഓർഡർ ലെവൽ. അപ്പോൾ സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്, ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദർ ഈസ് ഓൾവേസ് ആൻ അൺസെർട്ടനിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിമാൻഡ് ആൻഡ് ലീഡ് ടൈം. Then the total forecasted demand will vary with the actual demand and lead time will vary from the estimated time. Adu orikkalum constant alla. So in order to minimize the effect of variations from actual demand and lead time, a firm maintenance safety stock reserve stock buffer stock. Appo idellam safety stock inde other name aanu, reserve stock buffer stock ennalladu. Appo idinte basic objective endanu? Ee parayna variations kondu undavuna effect ne minimize cheyya. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇൻവെൻട്രി ഈസ് എ നെസസറി ഈവിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇൻവെൻട്രി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻവെൻട്രി കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് എഫക്ട്. ഇപ്പോൾ ഇൻവെൻട്രി കൂടുതലാണെങ്കിൽ ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവില്ല, ഒരിക്കലും പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഉണ്ടാവില്ല. നമുക്ക് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം കൂടുതൽ പൈസ ഇൻവെൻട്രിയിൽ മുടക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ വിൽ ബി ബ്ലോക്ക്ഡ്. ആ പൈസ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ വി ഷുഡ് അറൈവ് അറ്റ് എ ഒപ്റ്റിമം ക്വാണ്ടിറ്റി. അതിനാണ് വേരിയസ് ഇ ഒ ക്യു മോഡൽസ് ഒക്കെ ഉള്ളത്. സോ സേഫ്റ്റി സ്റ്റോക്ക് ആണെങ്കിൽ പോലും വി നീഡ് ടു ഹാവ് എ അപ്പർ ലിമിറ്റ് ഫോർ ദാറ്റ്. സോ സേഫ്റ്റി സ്റ്റോക്ക് ഇല്ലാതെ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എ സപ്ലൈ ചെയിൻ ഫെയിലിയർ, ഒരു സഡൻ ഒരു വെതർ കണ്ടീഷനിൽ മോശം വന്നു, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി വന്നു, ദർ വിൽ ബി എ ഫെയിലിയർ, സപ്ലൈ ചെയിൻ ഫെയിലിയർ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഓർഡർ എൻഷുർ ചെയ്യാനായിട്ട്, കസ്റ്റമർ ഓർഡറിൻ്റെ ഡെലിവറി എൻഷുർ ചെയ്യാനായിട്ട് വി നീഡ് ടു ഹാവ് എ സേഫ്റ്റി സ്റ്റോക്ക്. സോ എന്ത് ടൈപ്പ് പ്രൊഡക്ഷനാണ് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് ചൂസ് ചെയ്യുക? സോ സേഫ്റ്റി സ്റ്റോക്സ് ആർ എക്സെപ്ഷണലി എഫിഷ്യൻ്റ് ഫോർ ഐറ്റംസ് ആൻഡ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ വെരി പോപ്പുലർ ആൻഡ് ഇൻ ഹൈ ഡിമാൻഡ്. അപ്പോൾ ഒരു ഡിമാൻഡ് ഇല്ലാത്ത പ്രൊഡക്റ്റ് നമ്മൾ കൂടുതൽ എടുത്തു വെച്ചിട്ട് കാര്യമില്ല, കാരണം അത് വിറ്റ് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ പ്രൊഡക്ട്സ് വിച്ച് ആർ പോപ്പുലർ ആൻഡ് ഇൻ ഹൈ ഡിമാൻഡ്, we need to keep a safety stock. Then this is the EOQ model without and with safety stock. This is the basic inventory model. This is called a sawtooth model. For sawtooth model, ee oru figure nokkiya ariyam, ee reorder point nammal
ഫർദർ ഓർഡർ കൊടുക്കുന്നു വിത്തിൻ ദിസ് ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ദിസ് എ ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ദ ഓർഡർ ആൻഡ് റിസീവിംഗ് ദ ഡെലിവറി പ്രൊഡക്റ്റ് ഡെലിവറി. അപ്പോൾ ഇതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത് വൈ ആക്സിസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തു, ദിസ് വിൽ ടേക്ക് ദിസ് മച്ച് ടൈം. അപ്പോൾ ലീഡ് ടൈം എത്തുമ്പോൾ വീണ്ടും നമ്മുടെ ഇൻവെൻട്രി ലെവൽ ടു എ മാക്സിമം, ഇറ്റ് വിൽ റീച്ച് മാക്സിമം. ദെൻ അഗെയിൻ ദർ വിൽ ബി എ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ റേറ്റ് ഓഫ് കൺസംപ്ഷൻ, ഇറ്റ് വിൽ കീപ്പ് ഓൺ ഡിക്രീസിങ്. ഈ പെർട്ടിക്കുലർ റീ ഓർഡർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഓർഡർ കൊടുക്കുന്നതും ആ വിത്തിൻ ദ ലീഡ് ടൈം വിൽ ഗെറ്റ് ദ ഓർഡർ ആൻഡ് ദ ഇൻവെൻട്രി വിൽ റീച്ച് ദ മാക്സിമം ലെവൽ. അതാണ് ബേസിക് ഇൻവെൻട്രി മോഡൽ. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഈ ഒരു വൈ എക്സ് ആക്സിന് നമ്മളൊരു സേഫ്റ്റി സ്റ്റോക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ്ട്രാ സ്റ്റോക്കിൻ്റെ കൂടെ ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ കരുതും. പക്ഷേ നമ്മൾ ഈ പറയുന്ന വിത്ത് റെസ്പെക്ട് കൺസംപ്ഷൻ റേറ്റും റീ ഓർഡർ പോയിന്റും എല്ലാം കൊണ്ട് ഈ സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ ഇൻ കേസ് ഓഫ് സഡൻ ഫെയിലിയേഴ്സ് ഇൻ സപ്ലൈ ചെയിൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല, ഒരു ഡാമേജ് കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് സേഫ്റ്റി സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഐറ്റംസ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൺസംപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അല്ലാത്ത പ്രശ്നം സാധാരണ പോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റിന് ഓർഡർ കൊടുക്കുന്നു, ഇറ്റ് വിൽ ബി ഇൻ ദ മാക്സിമം ലെവൽ, ദെൻ വിത്ത് റെസ്പെക്ട് ടു ദ കൺസംപ്ഷൻ റേറ്റ് ഇറ്റ് വിൽ കീപ്പ് ഓൺ ഡിക്രീസിങ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. എഗെയിൻ വിൽ ഗീവ് ആൻ ഓർഡർ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ റീച്ച് ദ മാക്സിമം ഇൻവെന്ററി ലെവൽ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. സേഫ്റ്റി സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അൺസെർട്ടനിറ്റീസിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് സേഫ്റ്റി സ്റ്റോക്ക് വേണ്ടത്. സോ റീ ഓർഡർ ലെവലും ഈ പറയുന്ന അൺസെർട്ടനിറ്റീസിന്റെ എഫക്ട് കുറയ്ക്കാനായിട്ട്. സോ ദ റീ ഓർഡർ പോയിന്റ് ഇസ് എ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് എ കമ്പനി മസ്റ്റ് ഹാവ് ഇൻ സ്റ്റോക്ക് ടു അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് അഷ്യൂർ ദ ഓർഡർ ഫുൾഫിൽമെന്റ്. ദെൻ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് റീ ഓർഡർ പോയിന്റ് ഇസ് ടു എൻഷുർ ദാറ്റ് യുവർ കമ്പനി ക്യാൻ മെയിൻറ്റെയിൻ ഇൻവെന്ററി അറ്റ് എ ലെവൽ ദാറ്റ് കൺസിസ്റ്റന്റ്ലി മീറ്റ്സ് കൺസ്യൂമർ ഡിമാൻഡ്. അപ്പോൾ കൺസ്യൂമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കൺസെപ്റ്റ്സ് ആണ് സേഫ്റ്റി സ്റ്റോക്ക് ആസ് വെൽ ആസ് റീ ഓർഡർ ലെവൽ. ഇത് എന്തിനു വേണ്ടിയാണ്? ഒബ്ജക്റ്റീവ് ഇസ് ടു മിനിമൈസ് ദ എഫക്ട് ഓഫ് അൺസെർട്ടനിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ലീഡ് ടൈം ആൻഡ് അതർ ആസ്പെക്ട്സ്. ദെൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ ഇൻവെന്ററി മോഡൽ വിത്ത് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക്. നമുക്കറിയാം ഏതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സേഫ്റ്റി സ്റ്റോക്ക് എന്നുള്ള ഇതുണ്ട്. ബാക്കിയെല്ലാം സോ ടൂത്ത് മോഡലിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ വിത്ത് ദിസ് വി ഹാവ് കൺക്ലൂഡഡ് ദിസ് സെഷൻ. താങ്ക് യു.